നമസ്കാരം. സെൻട്രൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻ്റർ എന്ന സ്ഥാപനം വഴി ഭാരതിയാർ, ആളഗപ്പ, മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കീം വഴി ഡിഗ്രി, PG, MBA തുടങ്ങിയ കോഴ്സുകൾ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റോ പണമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ച കേസിൽ മലപ്പുറം കോഡൂർ വലിയാട് സ്വദേശി അറസ്റ്റിലായിരിക്കുന്നു. പ്രതിയായ കോഡൂർ വലിയാട് സ്വദേശിയായ ഊരോത്തൊടി ജിപ്തിയാസ് എന്ന ജിബി പാറയിലിനെ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജോബി തോമസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അറസ്റ്റ് ചെയ്തു. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം സെൻ്ററുകൾ വഴി ഈ ജില്ലകളിലെ നിരവധി പേരെ ഇത്തരത്തിൽ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. SIമാരായ വി ജിഷിൽ, ടി മൊയ്തീൻകുട്ടി, സിയാദ് കോട്ട, CPO KK അനീഷ് ബാബു എന്നിവരടങ്ങുന്ന പോലീസ് സംഘം ഇന്ന് മലപ്പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു സെൻ്ററാണ്. സെൻട്രൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് ഒരു നമുക്കിപ്പോൾ നിലവിലൊരു ബ്രാഞ്ചുണ്ട്. അതുകൂടാതെ ഇവർക്ക് രണ്ട് ബ്രാഞ്ചുകളുണ്ട്, എറണാകുളത്തും കോഴിക്കോടും. ഇങ്ങനെ മൂന്ന് ബ്രാഞ്ചുകളിലായിട്ട് 100-ലധികം പരാതികളുണ്ട്. നമ്മളെ സംബന്ധിച്ച് മലപ്പുറത്ത് തന്നെ ഏകദേശം 50-ലധികം പരാതികൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്. PG അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളും CPC ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുക, സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറയും. പക്ഷേ സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും നടക്കുന്നില്ല. സർട്ടിഫിക്കറ്റും ഇല്ല, അവരുടെ പൈസയും കിട്ടുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി നമ്മൾ ഒരു FIR ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിലൊരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടായി. ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന GB എന്ന് പറയുന്ന ജിപ്തിയാസ്, അയാൾ മലപ്പുറം കോഡൂർ വലിയാട് സ്വദേശിയാണ്. അയാളെയാണ് ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും മറ്റു കേസുകൾ നമുക്ക് എടുക്കാനുണ്ട്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇനിയും കേസുകൾ എടുക്കാനുണ്ട്. ഒന്നിൽ കൂടുതൽ പരാതി നമുക്ക് ഇനി പെൻഡിംഗ് ഉണ്ട്. അപ്പോൾ നിലവിൽ 2-3 കേസ് ഇന്ന് തന്നെ നമ്മൾ FIR രജിസ്റ്റർ ചെയ്യാനുണ്ട്, ചെയ്യുന്നുണ്ട്. അത് ഓരോ കോഴ്സിനും ഓരോ എമൗണ്ടാണ്. 20,000, 30,000, 50,000, 60,000 അങ്ങനെ പല റേറ്റിലുള്ള എമൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് നിന്ന്, അതായത് ഇവരുടെ ഇടയിൽ മീഡിയേറ്ററായിട്ട് നിന്ന ഒരാളെയാണ് നമ്മളിപ്പം നിലവിൽ അറസ്റ്റ് ചെയ്തത്. അയാൾ ഇയാളിൽ നിന്ന്, ലേഡിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ, അങ്ങനെ 20,000 രൂപ കമ്മീഷനായിട്ട് അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ടോട്ടൽ 55,000 രൂപ ഈ കോഴ്സിന് വേണ്ടിയിട്ട് ഫീസായിട്ട് അടച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലക്കാർ മാത്രമല്ല, മലപ്പുറം ജില്ലയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇയാളാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. പ്രധാനമായിട്ട് നടത്തിക്കൊണ്ട് പോയ ആളുകളാണ്. ഇനി മറ്റു ബ്രാഞ്ചുകളിൽ നിന്ന് ആളുകളും ഉണ്ടാവും. അവരുടെ കണക്ഷൻസ് എന്താണെന്നും അവരുടെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നും നമ്മൾ അന്വേഷണത്തിൽ നോക്കുന്നു.